രാജ്യം വീണ്ടും ലോക്ഡൌണിലേക്ക് പോകുമ്പോൾ ആശ്വാസമായി എത്തിയ വാർത്തയാണ് ഇന്ത്യ കോവിഡിന് മരുന്ന് കണ്ടുപിടിച്ചു എന്നത്. ഹൈദരാബാദിലെ സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജിയുടെ സഹായത്തോടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുടെ ഡൽഹി ലബോറട്ടറിയും ഹൈദരാബാദിലെ ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറിയും സംയുക്തമായാണ് മരുന്ന് വികസിപ്പിച്ചത്. കോവിഡ് രണ്ടാം തരംഗത്തിലേക്കും മൂന്നാം തരംഗത്തിലേക്കും കടക്കുന്ന ഭീതിയിൽ നിന്ന് രക്ഷിക്കാൻ ഈ ജീവൻ രക്ഷാ മരുന്നിനാവും. പൊടി രൂപത്തിലുള്ള മരുന്ന് വെള്ളത്തിൽ ലയിപ്പിച്ചാണ് കഴിക്കേണ്ടത്. വിവിധ സംസ്ഥാനങ്ങളിൽ 27 ആശുപത്രികളിലായി 220 രോഗികൾക്ക് മരുന്ന് നൽകി രോഗമുക്തി കണ്ടതോടെ അടിയന്തര ഉപയോഗത്തിന് അനുമതി ലഭിക്കുകയായിരുന്നു. ഈ മരുന്നിലെ സംയുക്തങ്ങൾ രോഗം ബാധിച്ച കോശങ്ങളിൽ നിറഞ്ഞ് വൈറസുകളെ നശിപ്പിക്കുന്നു. ഇത് വൈറസ് ബാധിച്ച കോശങ്ങളെ തെരഞ്ഞുപിടിച്ച് പ്രവർത്തിക്കുകയാണ്. ജനറിക് തന്മാത്രയും ഗ്ലൂക്കോസിന്റെ വകഭേദവുമായതിനാൽ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ തന്നെ സുലഭമാണ്. അതുകൊണ്ട് തന്നെ വൻതോതിൽ മരുന്ന് ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും. നിലവിൽ ചികിത്സയ്ക്കുള്ള റെംഡെസിവിർ മരുന്നും മറ്റും ഇറക്കുമതി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പുതിയ മരുന്ന് മിതമായും ഗുരുതരമായും രോഗം ബാധിച്ചവർക്ക് ഫലപ്രദമാണ്. ശ്വാസമുട്ടൽ ഉൾപ്പെടെ അതിവേഗം കുറയും. RT-PCR പരിശോധനാ ഫലവും വേഗത്തിൽ ലഭിക്കും. ആശുപത്രിയിൽ അധികം നാൾ കിടക്കേണ്ടതായി വരില്ല. ഇപ്പോൾ നേരിടുന്ന ഓക്സിജൻ ദൗർലഭ്യം ഇല്ലാതാക്കാനും കഴിയും. ഇപ്പോൾ നേരിടുന്നത് പോലെ രോഗികൾ ഓക്സിജൻ ഇല്ലായ്മ നേരിടേണ്ടി വരില്ല. മരുന്ന് നൽകിയ രോഗികളിൽ 42% പേർക്ക് മൂന്നാം ദിവസം ഓക്സിജന്റെ ആവശ്യമേ ഉണ്ടായില്ല. ഈ മരുന്ന് ജനിതകമാറ്റം വന്ന വൈറസിനെയും നശിപ്പിക്കും. 2020 ഏപ്രിലോടെ പരീക്ഷണം ആരംഭിച്ച മരുന്ന് നവംബർ മാസത്തോടെയാണ് ക്ലിനിക്കൽ ട്രയലിന് അനുമതി ലഭിച്ചത്. ICMR നിർദ്ദേശിച്ചിട്ടുള്ള ചികിത്സയ്ക്കൊപ്പം 2DG മരുന്നു കൂടി നൽകുമ്പോഴാണ് കൂടുതൽ ഫലപ്രദമാകുന്നത്. രോഗികളിൽ വൈറസ് പെരുകുന്നത് തടയുമെന്നും 2.5 ദിവസം നേരത്തെ രോഗമുക്തി ഉണ്ടാകുമെന്നും ജനിതകമാറ്റം വന്ന വൈറസിനും ഫലപ്രദമാണെന്നും ഓക്സിജൻ ചികിത്സ കുറയ്ക്കാമെന്നും ശാസ്ത്രജ്ഞർ അറിയിച്ചു.